അതുകൊണ്ട് നമുക്ക് ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം ഞാൻ ആത്മാവാകുന്നു, ഞാൻ ബ്രഹ്മമാകുന്നു, ഞാൻ ആനന്ദമാകുന്നു എന്ന് ധ്യാനിക്കാൻ സാധിക്കുന്നുണ്ട്? ഒന്ന് അന്വേഷിച്ചോളൂ. കാരണം ഇത് നമ്മുടെ കയ്യിലാവില്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ നമ്മൾ ഓർമ്മകളുടെ നിയന്ത്രണത്തിൽ പെട്ടുപോയി. പിന്നെ നമ്മളെ നമ്മളെ നയിക്കുന്ന ഓർമ്മകളാണ്. ഓർമ്മകൾ നമ്മളെ എവിടെ കൊണ്ടെത്തിക്കുന്നു, അവിടെയൊക്കെ നമ്മൾ കഷ്ടപ്പെടുക. ഇടയ്ക്കൊക്കെ ഓർമ്മകളെ ഒന്ന് നിയന്ത്രിച്ച് നിർത്താനും ഈ ഒരു അവബോധം ഉണർത്തിയെടുക്കാനും അതിൽ കുറച്ചു നേരം വർത്തിക്കാനും സാധിക്കട്ടെ. അതിൻ്റെ ഒരു ഡ്യൂറേഷൻ കൂട്ടി കൊണ്ടുവരിക. പ്രായോഗികമായിട്ട് മനസ്സിലാവുന്നില്ലേ? അങ്ങനെ ആർക്കാണോ സതതം ഭാവന, എല്ലായ്പ്പോഴും ഞാൻ ആത്മാവാകുന്നു, ഞാൻ ബ്രഹ്മമാകുന്നു, ഞാൻ ആനന്ദമാകുന്നു എന്ന ഗുരുപ്രതിഷ്ഠ തത്വം, ശാസ്ത്ര പ്രഖ്യാപിത സത്യം അനുഭൂതമായി കിട്ടുന്നത്, അതിൽ ഉറച്ചിരിക്കാൻ സാധിക്കുന്നത്, അയാളാണ് ഭക്തൻ. ഓക്കെ. പരമാനന്ദത്തിനുള്ള വഴി എന്താണ്? അവനവനിലേക്ക് ഊളിയിട്ട് ഇറങ്ങലാണ്. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദം. ഇതാണ് ആനന്ദത്തിനുള്ള വഴി. മനസ്സിലാവുന്നില്ലേ? അനുഭവങ്ങളിൽ നിന്നൊക്കെ പിൻവലിഞ്ഞ് അകത്തേക്ക് ആനന്ദത്തിനുള്ള വഴി. ഇവിടെ വില്ലനായിരിക്കുന്നത് അഹങ്കാരമാണ്. ആരാ വില്ലൻ? അഹന്തയാണ് വില്ലൻ. അതുകൊണ്ട് ഭഗവാൻ രമണ മഹർഷി അഹന്തയെ കൈകാര്യം ചെയ്യുന്ന ഒരു രംഗമുണ്ട് ഉപദേശസ്ഥാനത്തിൽ. വില്ലൻ അഹങ്കാരമാണ്. അഹം എന്താണ്? അഹം എന്ന് പറയുന്നത് സകല വൃത്തികളുടെയും ആധാരവൃത്തിയാണ്. മനസ്സ് എന്ന് പറയുന്നത് വൃത്തികളാണ്. ഇങ്ങനെയാണ് രമണ മഹർഷി പറയുന്നത്. വൃത്തയസ്ത്വഹം വൃത്തിമാശ്രിത വൃത്തയോ മനോ വിദ്യഹം മനഃ. വൃത്തികൾ ചേർന്നതാണ് മനസ്സ്, ചിന്തകൾ ചേർന്നതാണ് മനസ്സ്. മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തകളുടെ പ്രവാഹം. ചിന്തകളൊക്കെ എന്തിനെ കേന്ദ്രീകരിച്ചിരിക്കുന്നു? ചിന്തകളൊക്കെ അഹത്തെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. വൃത്തയസ്ത്വഹം വൃത്തിമാശ്രിതാഹ അഹം വൃത്തിം ആശ്രിതാഹ ഞാൻ എന്ന വൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനസ്സ് എന്ന് പറഞ്ഞാൽ ഞാനാണ്. ജീവിതമാകുന്ന നാടകത്തിലെ വില്ലൻ ഞാനാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ അഹംഭാവം, ഐ നോഷൻ. ഈ ഞാനിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. ഈ ഞാൻ എന്താ? നാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, തൊലിയുമെലുമ്പു മലം ദുരന്തമന്ത കലകളുമേന്തു മഹന്ത. ഈ തൊലി മജ്ജ മാംസം ഇതിലൊക്കെ ഞാൻ എന്ന് വിചാരിച്ച് നടക്കുന്നതാണ് അഹന്ത. കൈകാര്യം ചെയ്യൂ എന്ന് പറയുക, പൊലിയും ഇത്, ഇതൊക്കെ പൊലിഞ്ഞു പോവും എന്ന് കൈകാര്യം ചെയ്യണം. രമണ മഹർഷി ചോദിക്കണു, അഹമയം കുത്തോ ഭവതി ചിന്വത. ഈ ഞാൻ എവിടുന്നാ വന്നതെന്ന് ആലോചിക്കൂ. ഏതുപോലെ ഒരു തിരമാല ആലോചിക്കുന്നു, ഞാൻ എവിടുന്നാ വന്നത്? അപ്പൊ തിരമാല എന്ത് മനസ്സിലാക്കും? ഞാൻ വന്നിട്ടേ ഇല്ല. കാരണം എന്താണ്? സമുദ്രം തന്നെയാണ്. അഹമയം കുത്തോ ഭവതി ചിന്വത ഐപതത്യഹം നിജ വിചാരണം. ശരിയായ വിചാരം കൊണ്ട് ഈ അഹം ഇല്ലയുണ്ടാവും. ഒന്നും ഇല്ലയുണ്ടാവുകയല്ല, എല്ലാമായി പരിലസിക്കുന്ന സമുദ്രമായിട്ട് തിരമാല തന്നെ തിരിച്ചറിയുന്നത് പോലെ. അപ്പൊ ഈ സമുദ്രത്തിലാണ് എല്ലാ തിരമാല ഉണ്ടാവുന്നത്. ഇതുപോലെ പ്രപഞ്ച പ്രതിഭാസങ്ങൾക്ക് മുഴുവൻ കാരണമായ തത്വമായിട്ട് ഞാൻ എന്നെ അറിയും. പ്രായോഗികമായിട്ട് ഓർത്തോളൂ കേട്ടോ. ആനന്ദമാണ് എല്ലാവരും ധ്യാനിക്കുന്നത്. ഒരാളും ദുഃഖത്തെ ധ്യാനിക്കുന്നില്ല. ആനന്ദപരമായ ധ്യാനമാകുന്നു ഭക്തി എന്നിവിടെ നിർവചിച്ചിരിക്കുന്നു.